ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ ജിഞ്ചർ ചില്ലി. അപ്പോൾ ഞാനിന്ന് ഇവിടെ കുക്കിംഗ് വീഡിയോ ഒന്നായിട്ടില്ല വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് പുറത്തൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ടല്ലോ എന്ന്. ഞാനപ്പോൾ സൺഡേ ഈവനിങ്ങിൽ ദുബായ് ഫിഷ് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഫിഷൊക്കെ കഴിഞ്ഞു, അപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ഫിഷ് മേടിക്കാമെന്ന് കരുതി. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്കും കൂടി ഒരു ബ്ലോഗായിട്ട് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ അടിയിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന കോർണിഷിൻ്റെ സൈഡിലാണ് ഫ്ലാറ്റ്. കണ്ടില്ല, കോർണിഷിൻ്റെ സൈഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ നല്ല ട്രാഫിക്കിൽ പെട്ടു കേട്ടോ. ഇറങ്ങുമ്പോൾ തന്നെ നല്ല ട്രാഫിക്കിൽ പെട്ട് മെല്ലെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലുല്ലുവിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ അടുത്തേക്കൊക്കെ എത്താനായിട്ടുണ്ട്. ഇതിപ്പോൾ മാർക്കറ്റായി, ദുബായ് ഫിഷ് മാർക്കറ്റ് ആയിട്ടുണ്ട്. ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ് ഫിഷ് മാർക്കറ്റ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാർ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ മോന അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഫിഷ് മേടിക്കുന്നിടത്തേക്ക് വരാനൊന്നും എനിക്ക് താല്പര്യമില്ല. നല്ല സ്മെല്ലൊക്കെ അടിക്കുന്ന കാരണം എനിക്ക് വരാൻ താല്പര്യമില്ല. അപ്പോൾ ഇവിടെ തന്നെ മീറ്റിൻ്റെ മാർക്കറ്റുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് ഫിഷ് ആവശ്യമായതുകൊണ്ട് ഫിഷിൻ്റെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് കയറിയിട്ടുള്ളത്. ഇപ്പോൾ ട്രോളിയൊക്കെ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. പാങ്ങളെയാണ് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. കണ്ടില്ല, ഒരുപാട് ഫിഷുകളുണ്ട്. ആ ഫിഷ് തക്കുവാന്ന് പറയുന്ന ഫിഷാണ് കേട്ടത്. നമ്മൾ ചുടാനൊക്കെ എടുക്കുന്ന ഫിഷാണ്. പിന്നെ ചെമ്മീന്, അയില, മത്തി, കണ്ടില്ല ചെമ്മീൻ തന്നെ ഒരുപാട് വെറൈറ്റി ചെമ്മീനുകളുണ്ട്. ഐക്കൂറ, അയില. ഞങ്ങൾ കുറച്ച് അയില മേടിച്ചു, പിന്നെ ഐക്കൂറ മേടിച്ചു. അയില എടുത്തരാണ്. ഇതിപ്പോൾ കട വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് ഈ മാർക്കറ്റിലുള്ളത്. ഷമീർ എന്നാണ് പേര്. പരിചയമുള്ള കാരണം അവൻ്റെ കല്ലിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. മത്തി, വലിയ മത്തിയൊക്കെയാണ് കേട്ടോ. മത്തി മേടിച്ചില്ല. പിന്നെ മേടിച്ചത് മാന്തളാണ്. ആദ്യം അയില മേടിച്ചു, പിന്നെ മാന്തൽ മേടിച്ചു. ഇത് ശരി. മറ്റേ ആ മഞ്ഞ കളറുള്ള ഫിഷിൻ്റെ പേര് എനിക്കറിയില്ല. ഏട്ട, കുറേ ഫിഷിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ലോബ്സ്റ്ററൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ഞണ്ട്, ലോബ്സ്റ്റർ നല്ല ഭംഗിയിൽ തന്നെ അവർ അടക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. കല്ലുമ്മക്കായി, കക്ക, ഇവിടെ ലോബ്സ്റ്ററൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. പല വെറൈറ്റി ലോബ്സ്റ്ററൊക്കെ ഉണ്ട് ഇവിടെ. ലൈവ് ആയിട്ടുള്ള ക്രാബും ലോബ്സ്റ്ററൊക്കെ ഉണ്ട്. അതൊക്കെ വഴിയെ കാണിച്ചു തരാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. അമൂറ്, ചെമ്പല്ലി ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഫിഷുകളുണ്ട് ഇവിടെ. ഈ ഒരു ഫിഷും മേടിച്ചു, ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ആ ഒരു ഫിഷും കൂടി മേടിച്ചിട്ടുണ്ട്. ഈ ഫിഷ് ഏകദേശം ഒരു 2,900 വരുന്നുണ്ടത്.
ഇപ്പോ തലകളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഫിഷിന്റെ തലകൾ മാത്രം, ഈ കല്ലിൽ ഫിഷിന്റെ തലകൾ മാത്രമേ ഉള്ളൂ. അമൂറ്, പിന്നെ അമൂറിന്റെ തലയുണ്ട്, കിങ് ഫിഷിന്റെ തലയുണ്ട്, അതുപോലെ തന്നെ സാൽമൺ ഫിഷിന്റെ തലയുണ്ട്. ഇതിന് ഞങ്ങൾ കുറച്ച് സാൽമൺ ഫിഷിന്റെ തല വാങ്ങിച്ചു. സാൽമൺ ഫിഷിന്റെ തല എങ്ങനെ കറി ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പി ഞാൻ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അത് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യാം. ഇതിപ്പോൾ ഇത്രയും മീനുകളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഈ ട്രോളിത് ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്. കുറച്ച് അധികം തന്നെ മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട ചെമ്മീനുകളൊക്കെ വെറൈറ്റി തരം ചെമ്മീനുകളുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇങ്ങനെ ഇരിക്കുന്നതിനെ കാണുമ്പോൾ. കട ലോബ്സ്റ്ററിൻ്റെ മേലെ വെച്ചിരിക്കണം. നല്ല രസത്തിൽ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് അവർ. ഇത് ചെമ്പല്ലിയാണ്. തളാന്, വാള, മുള്ളുള്ള വാള. മുള്ളുവാള മേടിച്ചിരുന്നു. ഇവിടെ ഹസ്ബൻഡിനൊക്കെ നല്ല ഇഷ്ടമാണ് മുള്ളുവാള. അപ്പോൾ അത് വാങ്ങിച്ചിരുന്നു. പിന്നെ ദേട്ട. ദേട്ട മേടിക്കില്ല, ഞങ്ങൾ കഴിക്കില്ല അങ്ങനെ. ഇത് ഷേരിയുടെ പോലത്തെ ഒരു ഫിഷ് തന്നെയാണ് കേട്ടോ. ഷേരിയല്ല, അതുപോലെയൊക്കെ കാണാനൊക്കെ അതുപോലെ ഉണ്ട്. അതേ നമ്മളെ കരിമീൻ ഇരിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വെള്ള ആവൂലിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ലൈവായിട്ട് ഉള്ള ഫിഷാണ് കേട്ടോ. അത് ലോബ്സ്റ്ററാണത്. ലൈവായിട്ട് തന്നെ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അവരടുത്ത് പറഞ്ഞാൽ അവരത് പിടിച്ചു തരും. അപ്പം നല്ല റേറ്റും ഉണ്ട് ഇതിൻ്റെ. ഇതിൻ്റെ റേറ്റും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല, ഇതിൻ്റെ കൈ കാലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കൈയും കാലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിത് പിടിക്കുന്ന സമയത്ത് അവർ കടിച്ചെടുക്കും ഇത് നമ്മളെ വരലൊക്കെ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിരിക്കുന്നതാണ്. സാധാ ഫിഷിൻ്റെ ടെമ്പറേച്ചർ 28-32 ആണ്. ഈ ലോബ്സ്റ്ററിൻ്റെയും അതുപോലെ തന്നെ ക്രാബും ഉണ്ട്, ഇതുപോലെ ലൈവായിട്ടുള്ള ക്രാബും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ടെമ്പറേച്ചർ 18 ഡിഗ്രിയാണ് കേട്ടോ. നല്ല തണുപ്പാണ്. അതിൻ്റെ എഴുതി തന്നെ നമുക്ക് പോകുമ്പോൾ ഗ്ലാസ്സും തൊടാൻ പറ്റില്ല, അമ്മാതിരി തണുപ്പാണ്. കണ്ടില്ലേ, ഇത് ക്രാബാണ്. എന്ത് ഭംഗിയാലേ കാണാൻ. നമ്മൾ കുറേ നേരം അതിൻ്റെ അടുത്ത് തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഡ്രസ്സുണ്ട്. ഇത് കാണിക്കാനായിട്ട് മോന് കളിക്കാൻ പോയി കൊടുത്തുനിന്ന് പിടിച്ചു കൊണ്ടുവന്നു പ്ലേ ഏരിയന്ന്. എന്നിട്ട് അവനക്കൊക്കെ കാണിച്ചു കൊടുത്തത്. കണ്ടില്ല, അവിടെ എഴുതിക്കണ കിൻ ക്രാബ് എന്നുള്ളത്. അതിന് 310 ദിർഹംസാണ് വില എഴുതിയിട്ടുള്ളത് 1 കിലോന്. ഇതിപ്പോൾ നമുക്ക് എത്ര വേണം എന്ന് പറഞ്ഞാൽ അവർ അതിനനുസരിച്ച് പിടിച്ച് വെയിറ്റ് നോക്കിയിട്ട് തരും. ഇത് കണ്ടില്ലേ, ലൈവായിട്ട് 500. 500 ആകെ ഒരെണ്ണുള്ളൂ. മറ്റുള്ളൊക്കെ തീർന്നു പോയെന്ന് തോന്നുന്നു. ആകെ ഒരെണ്ണുള്ളൂ ടാങ്കിൽ. അതിന് 89 ദിർഹംസ്. ഇത് ലോബ്സ്റ്റർ. പലതരം ലോബ്സ്റ്റർ ഉണ്ട് കേട്ടോ. കനേഡിയൻ ലോബ്സ്റ്റർ ഉണ്ട്, ക്രോക്ക് ലോബ്സ്റ്റർ ഉണ്ട്. കണ്ടില്ല, ക്രാബിനെ ഇത് ഇവർ പിടിച്ചിട്ട് അതിൽ നിന്ന് പിടിച്ചിട്ട് ഐസിലിട്ട് വെച്ചിരിക്കുന്നത്. ക്രാബും അതുപോലെ തന്നെ ലോബ്സ്റ്ററിനെ ഇത് ഐസിലിട്ട് വെച്ചിട്ടുണ്ട്. കുറേ നേരം ലൈവായിട്ടുള്ള ഫിഷിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതേ അറ്റ്ലാന്റിക് ക്രാബാണ് കേട്ടോ കാണിക്കുന്നത്.
the Canadian lobster. Then a great turn delay. The Ganada Canada driven yellow, I got to go. One of the leaders in the left. ഇതും ഒരു ലോബ്സ്റ്റർ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ കാലുകളൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണ്. അപ്പൊ ലൈവായിട്ടുള്ള ഫിഷ് ഒന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ. ഞാൻ നമ്മൾ നോർമൽ ഫിഷ് മേടിച്ചിട്ട് പോകുന്നു, ലൈവായിട്ടുള്ള ഒന്നും മേടിച്ചിട്ടില്ല. ഇനി ഇത് കണ്ടില്ലേ, ഉണക്കമീൻ്റെ ഏരിയ ആണത്. ഇതിൽ ഇവിടെ കംപ്ലീറ്റ് ഉണക്കമീൻ മാത്രമേ ഉള്ളൂ. ഈ ഏരിയ മൊത്തമായിട്ട് എല്ലാ തരത്തിലുള്ള മീനുകളും ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ കട്ട് പീസുകളൊക്കെ ആക്കിയിട്ടും അതും ഇങ്ങനെ ഒരു പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യാത്തതും വലിയതും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഉണക്കമീനൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. ഉണക്കമീൻ ഉപയോഗിക്കൽ വളരെ കുറവാണ്. എപ്പോഴെങ്കിലും ഉപയോഗിച്ചെങ്കിൽ ഉപയോഗിച്ചത്ര മാത്രം. അതേ ആ മീനൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇപ്പോൾ പുറത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത്. ഇതിൻ്റെ മേൽഭാഗമൊക്കെ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡ്രസ്സുണ്ട് കാണാൻ. ഇപ്പോൾ മോനെ അവിടെ നിന്ന് പ്ലേ ഏരിയയിൽ നിന്ന് മോനെ വിളിച്ചുകൊണ്ട് പോയി. ക്രാബൊക്കെ കണ്ടിട്ട് പിന്നെ അവൻ അവിടെ തന്നെ പോയി കളിച്ചിട്ട്. അതെ, ഇതിപ്പോൾ നമ്മൾ മേടിച്ച മീനുകളാണ് ട്രോളിയിലുള്ളത് മുഴുവനും. ഇത് നമ്മളെ മുഴുവനായിട്ടുള്ള ഫിഷ് മാർക്കറ്റാണ് കാണിക്കുന്നത്. ഫിഷ് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ച് കാണിക്കുന്നു മാത്രം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം നമ്മൾ വണ്ടിയിൽ ഡിക്കിലേക്ക് മീനൊക്കെ എടുത്ത് വെച്ചു. നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട, രാത്രിയായിപ്പോൾ. ഇഷാവാങ് കൊടുത്തു, 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അവിടുന്ന് പോരുമ്പോൾ തന്നെ നമ്മളെ വീട്ടിലേക്ക് എത്തി. ഫിഷൊക്കെ ഇനി കട്ട് ചെയ്യണം. ഇപ്പം ഫിഷുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്, അയില മേടിച്ചിട്ടുണ്ട്, തല. അപ്പം ഈ ഫിഷിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ. അതെനിക്കറിയില്ല. പിന്നെ കിങ് ഫിഷ് മേടിച്ചിട്ടുണ്ട് അറിയിക്കാം. പിന്നെ മുള്ളുള്ള വാള, പിന്നെ തളാൻ. തളാനെ ചില ഒരു ബെൽറ്റ് എന്ന് പറയും, അത് മേടിച്ചിട്ടുണ്ട്. മാന്തള്. അപ്പം നമ്മൾ മീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ മീൻ മേടിക്കുക. അപ്പോൾ മേടിക്കുമ്പോൾ കുറച്ചധികം മേടിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഫ്രീ ഉള്ള ടൈമിൽ മാത്രമല്ലേ മാർക്കറ്റിൽ പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് പിന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഒരേ പാക്കാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കലാണ് പണി. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒരേ പൊതികളെടുത്ത് പുറത്തേക്ക് ഇറക്കി വെക്കും. എന്നാന്നത്തെ ആവശ്യത്തിനുള്ളത്. അപ്പോൾ കുറേ നാൾക്ക് ഉണ്ടാവും ഈ മീൻ. കുറേ നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മൾ വെജിറ്റബിളും കറി വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇത് ഏകദേശം ഒരു മാസത്തോളം ഉണ്ടാവും. അപ്പോൾ ചെറിയ ഫിഷുകളൊക്കെ ഞാൻ കട്ട് ചെയ്യാണ്. വലിയ ഫിഷ് ഇക്കണം കട്ട് ചെയ്യുക. ഇക്കാക്ക് ഫിഷൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറിയതൊക്കെ ഞാൻ കട്ട് ചെയ്യുള്ളൂ. വലിയ ഫിഷ് കട്ട് ചെയ്താൽ ഞാൻ കട്ട് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഇതിപ്പോൾ അയിലൊക്കെ ഞാൻ കട്ട് ചെയ്യണം. ഇക്ക വണ്ടി പാർക്ക് ചെയ്യാൻ പോയ സമയം കൊണ്ട് ഞാൻ അയിലൊക്കെ കട്ട് ചെയ്യണം. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് കറങ്ങേണ്ടി വരും. അപ്പോൾ ആ സമയം കൊണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന ഫിഷുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റാണ്. ഞാൻ മാന്തള നന്നാക്കിയിട്ടുണ്ട്, അയില നന്നാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു പൊതിയിലാക്കിയിട്ട് അങ്ങനെ ഫ്രീസറിലെടുത്ത് വയ്ക്കും. തളാനും ഞാനൊന്ന് കട്ട് ചെയ്യണം. അത് പിന്നെ കട്ട് ചെയ്യാൻ നല്ല സുഖമല്ലോ. അത് കാരണം അതും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചു. കട്ടിംഗ് ബോർഡ് ഞാൻ ഫിഷ് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ മീറ്റ് കട്ട് ചെയ്യാനും പഴയ ഒരു കട്ടിംഗ് ബോർഡാണ് യൂസ് ചെയ്യുക. വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ വേറെ കട്ടിംഗ് ബോർഡും ആണ് ഉപയോഗിക്കുക. അതാണ് ഇതൊരു പഴയൊരു കട്ടിംഗ് ബോർഡ് കാണിക്കുന്നത്.
അപ്പോൾ ഇതേക്ക ഫിഷ് കട്ട് ചെയ്യണം. ആ വലിയ ഫിഷിനെ കട്ട് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ പാർക്ക് ചെയ്ത് വന്നിട്ട് ഇവിടെ കട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഇതൊരു തൊലി പൊളിക്കേണ്ട ഫിഷാണ്. ഞാൻ പറഞ്ഞില്ല പേരറിയില്ല എന്ന് ഫിഷിൻ്റെ, ഇത് ഈ ഫിഷിൻ്റെ പേരറിയുന്നവരൊരു ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ പേര്. അപ്പം ഇത് തൊലി പൊളിക്കാനൊക്കെ ഉണ്ട്. കുറച്ച് ടഫായിരുന്നു. ഇപ്പം തന്നെ ടൈം ഒരുപാട് വൈകിട്ടുണ്ട്. എനിക്കിതൊക്കെ കഴിഞ്ഞ് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വേണം ഫുഡ് കഴിച്ച് ഒന്ന് കിടന്നുറങ്ങാൻ. നാളെ എല്ലാവർക്കും വർക്കുള്ളതാണ്. ഇപ്പോൾ ഇവിടെ യു എയിലൊക്കെ സാറ്റർഡേയും സൺഡേ ആയിട്ടുണ്ട് ലീവ്. ഫ്രൈഡേ ലീവ് ഇല്ല. ഇപ്പോൾ വ്ലോഗ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പം ആദ്യമായിട്ട് ചെയ്യണത് കാരണം അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോ പുതിയതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും തുടർന്നുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.